ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചാച്ചന് അവസാനം സിദ്ധാർത്ഥിനെ തിരിച്ചടിച്ചുകൊണ്ട് തന്നെ കല്യാണ കാർഡ് കൊണ്ട് കൊടുക്കുകയാണ് അപ്പം കല്യാണ കാർഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥനാക്കി ഉത്തരം ഒരു മുട്ടിപ്പോയൊരവസ്ഥയിൽ വേദിയുടെ മുന്നിൽ തോറ്റുപോയെന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ് പക്ഷേ വേദിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി നിൽക്കുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ സങ്കടം സഹിക്കാനാവതെ കാരണം ഓരോ ദിവസം കഴിയും തോറും കല്യാണം അടുത്തെടുത്ത് വരികയാണല്ലോ അപ്പം മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഇനി ഇതെങ്ങനെ തരണം ചെയ്യുന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പൊ അമ്മയാണെങ്കിൽ എന്താ മോളെ മോൾക്ക് എന്താ പറ്റിയത് മോളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഏ ഒന്നുമില്ലമ്മേ കല്യാണമൊക്കെ എടുത്തു വരികയല്ലേ കല്യാണം എടുത്ത് വരുന്നെങ്കിൽ എന്താ കുഴപ്പം ഇതിന് സന്തോഷമല്ലേ കണ്ടെത്തേണ്ടത് മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുമിത്രയെ ഒരുപാട് ഉപദേശിക്കുകയാണ് പക്ഷേ സിദ്ധാർഥന്റെ കാര്യവും അതിനിടയിൽ സംസാരിക്കുകയാണ് സിദ്ധാർഥന്റെ കാര്യം ഓർത്ത് മോളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷേ മോൾ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉപദേശത്തോട് ഉപദേശം പക്ഷേ സിദ്ധാർത്ഥ് ഈ സമയം തന്നെ മനസ്സിലെ പല കണക്ക് കൂട്ടലുകളും കൂട്ടുകയാണ് കാരണം സുമിത്രയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം സുമിത്രയും രോഹിത്തുമായിട്ടുള്ള കല്യാണം അഞ്ചാം തീയതി നടക്കാനും പാടില്ല വേദികയും സിദ്ധ വേദികയും സിദ്ധാർത്ഥും തമ്മിലുള്ള ആ ഡിവോഴ്സ് നടക്കുക തന്നെ ചെയ്യണം അതിന് പല കുതന്ത്രങ്ങളും ഉഭയിച്ച് തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ആ ഓഡിറ്റോറിയം തിരക്കി പോവുകയാണ് ആ ഓഡിറ്റോറിയം തിരക്കി പോയി അവിടുത്തെ ആ മാനേജറെ കാണുകയാണ് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം സാറോട് ചോദിക്കട്ടെ ഈ അഞ്ചാം തീയതി നിങ്ങളൊരു കല്യാണം ഈ ഇവിടെ വെച്ച് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലേ ആ നിങ്ങൾ ഏത് കല്യാണത്തിൻ്റെ കാര്യമാണീ പറയുന്നത് ഈ സുമിത്ര രോഹിത് എന്നിവരുടെ കല്യാണമാണ് അഞ്ചാം തീയതി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെ അങ്ങനെ ഒരു കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താ സർ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ കാരണമുണ്ട് കാരണം അഞ്ചാം തീയതി ആ കല്യാണം അവിടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സംരക്ഷണങ്ങൾ ഉണ്ടാകും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സാർ സാർ അതെന്തൊക്കെയാണ് സാർ പറയുന്നത് അതെ ഞാനിതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ കല്യാണം അഞ്ചാം തീയതി നടക്കാനായിട്ട് പാടില്ല അവിടെ തല്ലുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് രണ്ട് പാർട്ടിയും കൂടി ഭയങ്കര അടി നടക്കാനാണ് പോകാനായിട്ട് പോകുന്നത് പക്ഷേ ഇതൊന്നും നിങ്ങൾക്കറിയില്ല എല്ലാം ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ പറയുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ്റെ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മാനേജർ ആണെങ്കിൽ ആകെ പേടിച്ച് വർഷം നിൽക്കുകയാണ് ദൈവമേ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമല്ലോ പിന്നെ പോലീസിൻ്റെ പിന്നാലെയും കേസിൻ്റെ പിന്നാലെയൊക്കെ പോണമല്ലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ ദയവ് ചെയ്ത് നിങ്ങളീ കല്യാണം നടത്താനായിട്ട് അനുവദിക്കരുത് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാകെ പെട്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ പോയി കഴിഞ്ഞതിന് ശേഷം ഈ മാനേജർ നേരെ നമ്മുടെ അച്ചാച്ചനെ വിളിക്കുകയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാര് നിങ്ങൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തില്ലായിരുന്നോ അതിലെ മാനേജറാണ് എന്താ എന്താ നിങ്ങളിപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാര് ഒരു പ്രശ്നമുണ്ട് സാർ അഞ്ചാം തീയതി ഈ കല്യാണം ഇവിടെ നടത്താനായിട്ട് പറ്റില്ല സാർ ആ കല്യാണം നടത്താനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്താണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബാങ്കിലോട്ട് മടി ഉണ്ടാകുന്ന ചില വാർത്തകളെല്ലാം ഞങ്ങൾ കേട്ടു ഇനി ഈ കല്യാണം ഇവിടെ നടത്താനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്ക് ആവുകയാണ് അച്ചാച്ചന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുകയാണ് പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് സുമിത്രയുടെ മുന്നിൽ അപ്പോൾ സുമിത്രയാണെങ്കിൽ എന്തിനാണ് എപ്പോഴെപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഇങ്ങോട്ട് വരാനേ നിൽക്കരുത് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്നതല്ലേ സുമിത്രേ സുമിത്രേ പഴയ കാര്യങ്ങളെല്ലാം നീന്ന് ആലോചിച്ച് നോക്കണം വേണ്ട പഴയ കാര്യത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചും മാത്രം അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിനിമേലെ വരാനും എന്ന് സുമിത്ര പറയുകയാണ് അപ്പം സുമിത്രയുടെ ആ വാക്ക് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ തകർന്ന് തരിപ്പണമായി പോവുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് കൊണ്ടു നമസ്കാരം താങ്ക് യു സീ കൈ ടേ